പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. വത്സലാ സഹോദരരെ, ക്രിസ്തുനാഥൻ മരണത്തിലൂടെ ജീവൻ പ്രാപിച്ച ഈ പരിപാവനമായ രാത്രിയിൽ സഭാമാതാവ് ലോകമെങ്ങുമുള്ള തൻ്റെ മക്കളെ ജാഗരമനുഷ്ഠിച്ച് അഥവാ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ക്ഷണിക്കുന്നു. ദൈവവചനം ശ്രവിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടി യെശയ്യായുടെ അഥവാ കടന്നുപോകലിൻ്റെ സ്മരണ നാം ആചരിക്കുന്നുവെങ്കിൽ അവിടുന്ന് മരണത്തിൻ്റെ മേൽ നേടിയ വിജയത്തിൽ പങ്കുചേരുകയും അവിടുത്തോടൊപ്പം ദൈവത്തിൽ ജീവിക്കുകയും ചെയ്യുവാൻ നമുക്കും സാധിക്കുമെന്ന് പ്രത്യാശിക്കാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ തിരുകുമാരൻ വഴി വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ദിവ്യപ്രഭ ചൊരിയുന്ന തീനാളം കൊളുത്തിയ അങ്ങ് ഈ പുത്തൻ തീ വിശുദ്ധീകരിച്ചാലും ഈ പെസഹ മഹോത്സവം വഴി ഞങ്ങളിൽ സ്വർഗീയ അഭിലാഷങ്ങൾ പ്രോജ്വലിപ്പിക്കണമേ. ദിവ്യ തേജോമയമായ നിത്യ മഹോത്സവത്തിൽ നിർമ്മല ഹൃദയരായി ഞങ്ങൾ വന്നണയുവാൻ കൃപയരുളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ക്രിസ്തു ഇന്നലെയും ഇന്നും ആദിയും അന്തവും ആൽഫയും ഒമേഗയും അവിടുത്തേതാണ് കാലങ്ങളും യുഗങ്ങളും. അവിടുത്തേക്ക് മഹിമയും ആധിപത്യവും എന്നും എന്നേക്കും ആമേൻ. ആമേൻ. കർത്താവായ ക്രിസ്തു, തൻ്റെ മഹിമയേറിയ തിരുമുറിവുകൾ വഴി നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. തേജസ്സോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിൻ്റെ ദീപ്തിപൂരം ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും കൂരിരുൾ നീക്കട്ടെ. ക്രിസ്തുവിൻ പ്രകാശം ദൈവത്തിനു സ്തോത്രം. ക്രിസ്തുവിൻ പ്രകാശം ദൈവത്തിനു സ്തോത്രം. ക്രിസ്തുവിൻ പ്രകാശം ദൈവത്തിനു സ്തോത്രം. Amen.
ഈരാവിൽ ശുദ്ധിയല്ല
ആഘോഷപൂർവകമായ ചാരിതാനുഷ്ഠാനം ആരംഭിച്ചുകഴിഞ്ഞുവല്ലോ. നമുക്ക് സശ്രദ്ധ ദൈവവചനം ശ്രവിക്കാം. ദൈവം എപ്രകാരമാണ് പഴയ നിയമ കാലഘട്ടത്തിൽ സ്വന്തം ജനത്തെ രക്ഷിച്ചത്? കാലത്തിൻ്റെ തികവിൽ തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി രക്ഷകനായി അയച്ചതെന്നും നമുക്ക് ധ്യാനിക്കാം. പരിത്രാണത്തിൻ്റെ നിറവിനായി രക്ഷയുടെ ഈ പെസഹ അനുഷ്ഠാനം നമ്മുടെ ദൈവം പൂർത്തീകരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം എല്ലാവരും തിരികളിക്കുന്നു. സശ്രദ്ധം നമുക്ക് ദൈവവചനം ശ്രമിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിനെ എന്നെ വിളിച്ച് കരയുന്നു? മുന്നോട്ട് പോകാൻ ഇസ്രായേലിനോട് പറയുക, നിന്റെ വഴി കൈകളിലെടുത്ത് കടലിനുമീതി നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിൽ നടുവെ വരണ്ട നിരത്തിലൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കഠിനചിത്തരാക്കുന്നു, അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഈ ഫറവയോടും അവൻ്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളുടെ മഹത്വം നേടും. ഫറവയോടും അവൻ്റെ രഥങ്ങളുടെയും അശ്വസേനയുടെ മേൽ ഞാൻ മഹത്വം ഭരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നെ പോകാൻ തുടങ്ങി. മേഘസ്തംഭം മുൻപിൽ നിന്നും മാറി പിന്നിൽ വന്നു നിന്നു. അത് ഈജിപ്തുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ട് നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റേ സമീപിക്കാനാകാതെ രാത്രി കഴിഞ്ഞു. മോശ കടലിനു മീതെ കൈനീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റിനഴിച്ച് കടലിനെ പുറകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയാക്കി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവെ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലത്ത് ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു. ഈജിപ്തുകാർ ഫറവയുടെ കുതിരകളും കുതിരപ്പടയാളുകളും തേരുകളുമെല്ലാം അവരെ പിന്തുടർന്ന് കടലിന്റെ നടുവിലേക്ക് നീങ്ങി. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിന്റെയും സ്തംഭത്തിൽ നിന്നും ഈജിപ്തുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി അവരുടെ രഥങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്തുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നിന്നും നമുക്ക് ഓടി രക്ഷപ്പെടാം, കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കരം കടലിന് വേണ്ടി നീട്ടുക, വെള്ളം മടങ്ങി വന്ന് ഈജിപ്തുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടട്ടെ. മോശ കടലിന് മീതെ കൈനീട്ടി പ്രഭാതമായപ്പോഴേക്കും കടൽ പൂർവ്വസ്ഥിതിയിലായി. ഈജിപ്തുകാർ പിന്തിരിഞ്ഞോടിയത് അതിന് മധ്യത്തിലേക്കാണ്. അങ്ങനെ കർത്താവ് ഈജിപ്തുകാരെ നടുക്കടലിൽ ആഴ്ത്തി. ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും പർവയുടെയും സൈന്യം മുഴുവനെയും കടൽ മുക്കിക്കളഞ്ഞു. അവരിൽ ആരും അവശേഷിച്ചില്ല. എന്നാൽ ഇസ്രായേൽക്കാർ കടലിന് നടുവെ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി. അവരുടെ വലതുവശത്തും ഇടത്തും വെള്ളം അതുപോലെ നിലകൊണ്ടു. അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്തുകാരിൽ നിന്ന് രക്ഷിച്ചു. ഈജിപ്തുകാർ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ഇസ്രായേൽക്കാർ കണ്ടു. കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രായേൽക്കാർ കണ്ടു. ജനം കർത്താവിന് ഭയപ്പെട്ടു. കർത്താവിനെയും അവിടുത്തെ ദാസനായ മോശയെയും വിശ്വസിക്കുകയും ചെയ്തു. മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടിപ്പോഴത്തും എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. കർത്താവിൻ്റെ വചനം. നമുക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ. ദൈവമേ, അങ്ങ് മുമ്പൊരിക്കൽ ചെയ്ത അത്ഭുതങ്ങൾ ഇന്ന് ഞങ്ങളുടെ മധ്യേ മിന്നിത്തിളങ്ങുന്നു. ശക്തമായ പ്രഖരത ഇസ്രായേൽ ജനത്തെ അങ്ങ് ഫറവോന്റെ മർദ്ദനത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഇന്നാകട്ടെ ജ്ഞാനസ്നാന ജലം വഴി നവജന്മരുടെ ജനതകളെ അങ്ങ് രക്ഷിക്കുന്നു. ദൈവമേ, മാനവവംശം മുഴുവൻ അബ്രഹാമിന്റെ സന്തതികളും തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ അവകാശത്തിൽ പങ്കാളിയാകുവാൻ അനുഗ്രഹമരുളിയാണ്. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടു വേണമേ.
ഹിസ്കിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഹിസ്കിയാസിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവാണ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ, ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവർ വിളിക്കപ്പെടുന്നു. പരിത്യക്തയായ യവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യ എന്ന പോലെ സംതൃപ്ത ഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കൃപാധിക്കത്താൽ ക്ഷണനേരത്തേക്ക് നിന്നെ ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. നോഹയുടെ കാലത്തെന്ന പോലെ ഇത് എനിക്ക് അവൻ്റെ കാലത്തെന്ന പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യില്ലെന്ന് ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറിപ്പോയേക്കാം, എന്നാൽ എൻ്റെ അചിന്തനമായ സ്നേഹം നിന്നെ പിന്തിരിയില്ല, എൻ്റെ സമാധാനം ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പീഡിക്കപ്പെട്ടവളും മനസ്സുനിഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ ഇന്ദ്രജാലം കൊണ്ട് അടിസ്ഥാനപ്പെട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിന്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതുകൾ പുഷ്പരാഗം കൊണ്ടും ഭിത്തികൾ രക്തം കൊണ്ടും നിർമ്മിക്കും. കർത്താവ് നിന്റെ പുത്രനെ പഠിപ്പിക്കും, അവൾ ശ്രേയസായിരിക്കും, നീതിയിൽ നീ സുസ്ഥാപിതയാവും. മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല, ഭീകരത നിന്നെ സമീപിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പെസഹ രഹസ്യം ആഘോഷിക്കുവാൻ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ വഴി അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. അങ്ങയുടെ കാരുണ്യാതിരേഖം ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള കൃപാദാനങ്ങൾ, വരുവാനിരിക്കുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് ഉറച്ച പ്രതീക്ഷ ഞങ്ങളിൽ ഉളവാക്കുവാൻ അനുഗ്രഹമരുടെയാണ്. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ദൈവത്തിൻ പൊന്നാടേ, താതാ ദൈവത്തിൻ സോനുവേ.
ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും.
പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഈ നീരുറവയിൽ ഇറങ്ങുമാറാകണമേ.
അതുവഴി ക്രിസ്തുവും ഒന്നിച്ച് ജ്ഞാനസ്നാനത്തിൽ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടവരെല്ലാം ക്രിസ്തുവും ഒന്നിച്ച് പുതുജീവിതത്തിലേക്ക് പുനരുദ്ധാനം ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സഹോദരരെ, നാം ഒരിക്കൽ സ്വീകരിച്ച രാജസ്ഥാനത്തെ അനുസ്മരിപ്പിക്കുവാനായി നമ്മുടെ മേൽ കഴിക്കുവാൻ പോകുന്ന ഈ ജലത്തെ ആശീർവദിക്കുന്നതിന് ദൈവത്തോട് നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാം. അവിടുന്ന് കാരുണ്യപൂർവ്വം നമ്മെ പുതിയ മനുഷ്യരായി മാറ്റുകയും നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിനോട് വിശ്വസ്തരായി വർദ്ധിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ്. പിതാവായ ദൈവമേ, പരിപാലനമായ ഈ രാത്രിയിൽ പ്രാർത്ഥനാപൂർവ്വം ജാഗരണ അനുഷ്ഠിക്കുന്ന ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളെ വിസ്മയനീയമായി സൃഷ്ടിക്കുകയും അതിലുമേറെ വിസ്മയനീയമായി വീണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്ന ഞങ്ങളുടെ ഉപയോഗത്തിനായി ഈ ജലം അങ്ങ് ആശീർവദിച്ചു. ഭൂമിയുടെ ഫലപുഷ്ടിക്കും ഞങ്ങളുടെ ദേഹശുദ്ധിക്കും സൗഖ്യത്തിനും വേണ്ടിയാണല്ലോ അങ്ങ് ജലം സൃഷ്ടിച്ചത്. മാത്രമല്ല, അങ്ങയുടെ കാരുണ്യാതരത്തിൻ്റെ നീർച്ചാലുകളായും ജലം ഉപയോഗിക്കുവാൻ അങ്ങത്തിന് മനസ്സായി. ജലം വഴിയാണല്ലോ അങ്ങയുടെ പ്രിയ ജലത്തെ അങ്ങ് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത്. മരുഭൂമിയിൽ വെച്ച് അവരുടെ ദാഹം ശമിച്ചതും ജലം കൊണ്ടാണ്. മനുഷ്യവംശവുമായി അങ്ങ് ചെയ്യുവാനിരിക്കുന്ന പുതിയ ഉടമ്പടി ജലം വഴി ആയിരിക്കും എന്നാണല്ലോ പ്രവാചകന്മാർ മുഖേന അങ്ങ് വെളിപ്പെടുത്തിയത്. യോർദാൻ നദിയിൽ വെച്ച് ക്രിസ്തുനാഥനാൽ പവിത്രമായ ജലത്താലാണല്ലോ ഞങ്ങളുടെ മലിന പ്രകൃതിയെ ശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് പുനർജന്മസ്ഥാനം നൽകുന്നതിന് അങ്ങേക്ക് തിരുവുള്ളമായത്. ആകയാൽ ഈ ജലം ഞങ്ങൾ സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിൻ്റെ സ്മാരകമായിരിക്കട്ടെ. പെസഹ മഹോത്സവ വേളയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച പ്രിയ സഹോദരനോടൊത്ത് ആഹ്ലാദിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുവേണമേ. സഹോദരരെ, ക്രിസ്തുവിലേക്ക് സഹായത്തിൽ അവിടത്തോട് ഒന്നിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ ജീവിതസരണിയിലൂടെ ചലിക്കുവാനാണല്ലോ. തപസാചരണം അവസാനിച്ചിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ ജ്ഞാനസ്നാന വ്രതങ്ങൾ നമുക്ക് ഇപ്പോൾ കൊടുക്കുക. ഈ വ്രതവാഗ്ദാനം വഴി നാം പിശാചിനെയും അവൻ്റെ ദുഷ്കർമ്മങ്ങളെയും പാടെ ഉപേക്ഷിച്ച് കത്തോലിക്ക സഭയിൽ വിശ്വസ്തതയോടെ ദൈവത്തിന് സേവനമനുഷ്ഠിക്കണമെന്ന് ഒരിക്കൽ പ്രതിജ്ഞ ചെയ്തവരാണ് ആ പ്രതിജ്ഞ നമുക്കിപ്പോൾ നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ അവൻ്റെ സകല ദുഷ്കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നുവോ അവൻ്റെ എല്ലാ ആർഭാടങ്ങളും ഉപേക്ഷിക്കുന്നുവോ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തിയുള്ള പിതാവുമായ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ അവിടുത്തെ ഏകപുത്രനും പരിശുദ്ധ മാർഗത്തിൽ ജനിച്ച് പീഡകൾ അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവോ പരിശുദ്ധാത്മാവിനും വിശുദ്ധിക്കാൻ സാധിക്കും. പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപമോചനത്തിലും ശരീരത്തിൻ്റെ ഉയർവിലും നിത്യ ആയുസ്സിലും നിങ്ങൾ വിശ്വസിക്കുന്നുവോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവോ ചെലവും പരിശുദ്ധാത്മാവും വഴി നമുക്ക് നവജന്മനുഭവന നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചവരും സർവശക്തനുമായ ദൈവം തൻ്റെ കൃപാവനത്ത കർത്താവായ ക്രിസ്തുവിൽ നമ്മെ കാത്തു നമിച്ച് നിത്യായുസ്സിലേക്ക് ഇണക്കി മാറാകട്ടെ.
തന്റെ പ്രിയപുത്രന്റെ പ്രാർത്ഥനകളെ ആശ്രയിച്ചിരിക്കുന്ന നമ്മുടെ താഴ്മയെ കാരുണ്യപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നല്ല ഇടയെ ഫലമേൽപ്പിച്ച ആശ്രമത്തെ നമ്മുടെ ആത്മാക്കളുടെയും അച്ഛനാഥകൾ കരുതലോടെ നയിക്കുന്നതിന് പ്രാപ്തനാക്കുവാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തുനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവൻ പരിപൂർണമായി അനുഭവിക്കുവാൻ പ്രതാപനോട് പ്രാർത്ഥിക്കാം. ക്ലേശിതരായ നമ്മുടെ സഹോദരർ സ്വന്തം ദേവന് ആർക്കും തങ്ങളിൽ നിന്ന് എടുത്തുമാറ്റാൻ കഴിയാത്ത സന്തോഷമായി തീർക്കുന്നതിന് വേണ്ടി പ്രതാപനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹം അതിരത്തിൽ വിശ്വാസത്തോടെ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് സാക്ഷ്യമേകുന്നതിന് പ്രതാപനോട് പ്രത്യേകമായി ലോകത്തിലെ രീതിയിൽ കഴിയുന്ന എല്ലാ മനുഷ്യരെയും സമർപ്പിച്ചു ദൈവമേ ഇക്കാലങ്ങളിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് ധേയമാണെന്ന് പറയുന്നുവല്ലോ. അങ്ങയെ കുറിച്ച് അപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രദ്ധിക്കുകയും അങ്ങനെ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന. ആകയാൽ കാലാക്കുമാരോടും എല്ലാ വിശ്വസിച്ചോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകടിപ്പിച്ചു ഞങ്ങളെ
Thank you.
രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചിരുന്നു. അങ്ങേ കരുണയുടെ സഹായത ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിധത്തിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നൊക്കെ അപ്പോസ്തലന്മാരും അറിവ് ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല എന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തരുന്ന തിരുവുള്ളവനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണം. ഇന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പര നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ ചൈതന്യം ഞങ്ങളിൽ ചൊരിയണമേ. അങ്ങനെ പെസഹ രഹസ്യങ്ങളാൽ പരിപോഷിതരായവരെ അങ്ങേ കാരണത്താൽ ഏക നമസ്കാരമാണ്. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന വേണമേ. സ്വീകരിക്കുക. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം,
ഈ പെസഹ മഹോത്സവ ദിനത്തിൽ അവിടുത്തെ കാര്യങ്ങളെത്താൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും പാപത്തിന്റെ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. തന്റെ ഏകസുഖാനത്താൽ നിത്യ ജീവിതത്തിലേക്ക് നിങ്ങളെ പുനരുദ്ധരിക്കുന്ന ദൈവം അമർത്യതയുടെ സമ്മാനങ്ങളാൽ അറിയിക്കുമാറാകട്ടെ. കർത്താവിന്റെ പീഡാസഹന ദിനങ്ങൾ കഴിഞ്ഞ് പെസഹ മഹോത്സവത്തിന്റെ സന്തോഷം ആഘോഷിക്കുന്ന നിങ്ങൾ അവിടുത്തെ സഹായത്താൽ നിത്യ ആനന്ദത്തിൽ ആഘോഷിക്കപ്പെടുന്ന മഹോത്സവങ്ങളിലേക്ക് ആഹ്ലാദപരിതരമായി എത്തിച്ചേരുമാറാകട്ടെ. കുടുംബത്തിലെ മുതിർന്നവര് ദീപം തെളിക്കുകയും എഴുതി തെളിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി കുടുംബത്തിലുള്ള ഇളയവർക്ക് അത് കൈമാറുകയും ചെയ്യുക. ചെയ്യുന്ന നിമിഷം ക്രിസ്തു സർവശക്തനായ ദൈവം പിതാവോ പുത്രനോ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുകയും സമാപിച്ചു Hallelujah, Hallelujah, Hallelujah.